നമസ്കാരം. എന്താ സുഖല്ലേ? എന്താ പേര്? ശക്തിവേൽ സർ. ശക്തിവേൽ, ശക്തിവേലിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ശക്തിവേൽ വന്നിട്ട് കേരളത്തിൽ ഇവിടെ ആയതോ ഒരു ഫാമിലിനെ തെരഞ്ഞു നടക്കണം. ആ ഫാമിലിനെ കിട്ടിട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്തിനാണ് അവരെ തെരഞ്ഞെടുക്കണേ? ആ സുള്ളുങ്ങ, തമിഴ്നാട് സാർ. കേരളം വന്നിട്ട് എനിക്ക് 28 ഫാമിലി, രാധാകൃഷ്ണൻ ഫാമിലിയെ തേടിയിട്ട് ഇരിക്കാൻ. 28 എതുക്കാണ്ടി അവങ്ങളെ തേടിയിട്ട് ഇരിക്കാൻ? ഒരു നന്ദി കടൻ സർ. சின்ன வயசுலந்து வளர்த்திருக்காரு. அவர் சாப்பாடு சாப்பிட்டுருக்கேன். அக்காவை கல்யாணம் பண்ணி கொடுத்துருக்கு. அந்த சின்ன வயசுலேருந்து அவர் அப்பாவுக்கு ஹெல்ப் பண்ணியிருக்கு. 28 அவரை பார்க்கணும். ஒரு நன்றி கடனுக்காக என்னை படிப்பு இந்த நிலைமைக்கு இருக்கான்னு காரணம் அவங்க அவங்க தான் காரணம். ஓகே, அவங்கள எப்படியாவது கண்டுபிடிக்கணும் சார். ஓகே, எப்படி இங்கே வந்துட்ட அப்போ? என் ஃப்ரெண்ட்ஸு சார். ஃப்ரெண்ட்ஸு? ஃப்ரெண்ட்ஸு சார். ஓகே. எனக்கு யாருமே இல்லை சார், எல்லாமே என் ஃப்ரெண்ட்ஸு தான். சின்ன வயசுலேருந்து அவங்கள்ட்ட இருக்கேன். அவர் தான் அந்த கடையை வச்சு கொடுத்துருக்காங்க. ஃப்ரெண்ட்ஸு பேர் ஜலீல், சுக்கூர் மலாலி. மலாலி சுக்கூர். சரி, அவங்க இங்கே இருக்கா? ஆ, இருக்கு சார். கூப்பிடுங்க, கூப்பிடுங்க. പേര്? ജലീൽ. ജലീൽ, ജലീൽ ഭായി, നിങ്ങളുടെ പേരാ? എന്റെ പേര് ശുക്കൂർ. ശുക്കൂർ. അപ്പൊ നിങ്ങളാണ് മോലാളി എന്ന് പറഞ്ഞേ? മോലാളിയല്ല, സുഹൃത്ത്. സുഹൃത്ത്. ഓക്കെ, അത് അന്ന് മുതലുള്ള സുഹൃത്ത്. എങ്ങനെയാണ് ഞാൻ ഈ നിങ്ങൾ ഈ ഒരു തമിഴ്നാട് കേരളം അങ്ങനെ ഒരു ബന്ധം ഇത്രയും ഊഷ്മളായത് എങ്ങനെയാണ് ഇപ്പത്? ഞങ്ങളൊരു 1998 മുതൽ 98-99 കാലം മുതൽ ചെന്നൈയിൽ ഒരുമിച്ച് വർക്ക് ചെയ്താണ്. ഓക്കെ ഓക്കെ. 2012 ഞങ്ങളെ കൂടെ തന്നെ, ഇവൻ ഞങ്ങളുടെ കൂടെ തന്നെ ജോലി ചെയ്ത് ഉണ്ടായിരുന്നു. ഒരേ ഫാമിലി മാതിരി ഞങ്ങള്. അപ്പൊ നിങ്ങൾ ഒരു മലയാളി ഗ്യാങ്ങിന്റെ ഇടയിൽ ഒരു തമിഴ്നാട്ടുകാരൻ മൂപ്പര് മാത്രമേ ഉണ്ടായിരുന്നു? അതെ അതെ. അങ്ങനെ അത്രയും അടുത്ത ബന്ധം. അത്ര അടുത്ത ബന്ധമാണ്. മാത്രമല്ല ഇവൻ വളരെ സത്യസന്ധനായിരുന്നു, ആത്മാർത്ഥമുള്ളവനാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രത്യേകതകൾ ഇവനുണ്ട്. വേറെ യാതൊരു ഇതുമില്ല, ഒരു ദുശീലമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ക്ലീൻ ആണ്. ഓക്കെ ഓക്കെ. എന്താ മൂപ്പർ ഈ ഒരു ഹിസ്റ്ററി പറഞ്ഞു നിങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താ ആക്ച്വലി അത്? മുനുക, ഞങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷം 10-20 വർഷമായിട്ട് ഇവൻ ഒരു കഥ ഇങ്ങനെ പറയലുണ്ട്, ഒരു മലയാളി ഫാമിലിയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവന് ചെറുപ്പത്തിൽ ആൻഡമാൻ നിക്കോബാറിലായിരുന്നു. ഇവൻ്റെ ഫാമിലിയോടൊത്ത് ആൻഡമാനിലായിരുന്നു. ആൻഡമാനിൽ? ആൻഡമാനിൽ. ഒരു 84 മുതൽ 94 വരെ, 10 വർഷത്തോളം ആൻഡമാനിലായിരുന്നു. അപ്പൊ ചെറുപ്പകാലത്ത് ഇവനെ നോക്കിയതും വളർത്തിയതും ഒക്കെ ഒരു മലയാളി ഫാമിലിയാണ്. മലയാളി ഫാമിലി. ഒരു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സാറും അദ്ദേഹത്തിന്റെ ഭാര്യ നളിനി എന്ന് പറയുന്ന ആളും, അവർക്കവിടെ രാധാകൃഷ്ണൻ സാറിനവിടെ പോർട്ടിൽ എഞ്ചിനീയർ ആയിരുന്നു. ആൻഡമാൻ പോർട്ടിൽ എഞ്ചിനീയർ ആയിരുന്നു. നളിനി മാഡം എന്ന് പറയുന്നത്, നളിനി മാഡം അവിടെ സ്കൂൾ ടീച്ചറായിട്ട് ജോലി ഉണ്ടായിരുന്നു. അവന്റെ ഇവന്റെ അച്ഛനും ഇവന്റെ അമ്മയും ഇവന്റെ ചെറിയ പെങ്ങളും, ചെറിയ ഇവന്റെ നേരെ മൂത്ത, രണ്ട് പെങ്ങളുള്ളത്, ഇവന്റെ നേരെ മൂത്ത പെങ്ങളും 84 മുതൽ അവരെ ആൻഡമാനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവരാണ് ഇവനെ പഠിപ്പിച്ചതും ഇവന്റെ സഹോദരിനെ വിവാഹം കഴിച്ചയപ്പിച്ചതും എല്ലാ കാര്യങ്ങളും നോക്കിയത് അവരെ ഫാമിലി. 94 ശേഷം ഈ രാധാകൃഷ്ണന്റെ ഇളയ മകന്റെ ഒരു ജോലി ആവശ്യാർത്ഥം അവർ ചെന്നൈയിലേക്ക് പോരുക. അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് ചെന്നൈയിലേക്ക് പോരുക. ചെന്നൈയിലേക്ക് പോകുന്നപ്പോൾ ഇവനും അവരുടെ കൂടെ ചെന്നൈയിലേക്ക് പോകുന്നു. ചെന്നൈയിലേക്ക് പോകുന്നതിന് ശേഷം ഇവന്റെ അച്ഛൻ അവർക്ക് ആൻഡമാൻ നിക്കോബാറിൽ വീടുണ്ട്, സ്വന്തമായിട്ട് വീടുണ്ട്. അപ്പൊ അച്ഛൻ അപ്പോക്ക് എന്നാ വേലാങ്ക? സെക്യൂരിറ്റി. സെക്യൂരിറ്റി എവിടെ? പോർട്ടില്? അല്ല, വീട്. ഇവരുടെ വീട്ടിൽ? ഇവരുടെ വീട്ടിലെ സെക്യൂരിറ്റി ആണ്. ഓക്കെ, ഇവരുടെ വീട്ടിലത്തെ സെക്യൂരിറ്റി. അതെ, വീട്ടിലെ സെക്യൂരിറ്റി. അപ്പൊ വീട് അവിടെ നിലനിർത്തിക്കൊണ്ടാണ് അവർ മദ്രാസിലേക്ക് പോകുന്നത്. മകന്റെ ജോലി. എത്ര എത്ര മക്കളാ ഉങ്ങൾക്ക്? രണ്ട് മക്കള്. അവരുടെ പേര് ഏതാ തെരിയുമോ? പ്രദീപ്. ആറ് പ്രദീപ്, ആറ് ദിലീപ്. ദിലീപ്. അവരെന്നെ വേല പാക്ര പ്രദീപ് വന്ന് ഡോക്ടർ, ഡോക്ടറാ. ദിലീപ് വന്ന് എഞ്ചിനീയർ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ദിലീപിന് ജോലി കിട്ടിയത് ട്രെയിനിങ്ങിന് ചെന്നൈയിലേക്ക് ആയപ്പോ ഇവര് ഫാമിലി മൊത്തം അങ്ങോട്ട് പോയി. അദ്ദേഹം ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ട് പോയി. ഇവന്റെ അച്ഛൻ അവിടെ ആൻഡമാനിൽ വീട് നോക്കിക്കൊണ്ട്, ആ വീടിന്റെ സെക്യൂരിറ്റി ആയിട്ട് വീട്. അതെ. പക്ഷെ മക്കളിനെ മകനെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോ ഉങ്ങളെയും ഉങ്ക അക്കാവയും കൈ പിടിച്ച് നേരെ ഇങ്ങ ചെന്നൈയിലേക്ക് കൂട്ടുപോയിന്. അക്കാവ 92 കല്യാണം പണി കൊടുത്തിട്ടാണ്. ആ ആ ഓക്കെ. അപ്പൊ മൂത്ത അക്ക എവിടെയാണ്? നാട്ടിലെ. ഓക്കെ. അപ്പൊ മൂത്ത ജ്യേഷ്ഠി നാട്ടിൽ തന്നെയാണ്. അവര് കല്യാണം കഴിഞ്ഞാണ്. നിങ്ങൾ വരുമ്പോ തന്നെ കല്യാണം കഴിഞ്ഞാണ്. ഓക്കെ ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ജ്യേഷ്ഠത്തി 92 തന്നെ കല്യാണം കഴിച്ചു. എവിടെ വെച്ചിട്ട്? ഊരില് വെച്ചിട്ട്. നാട്ടിലാ? ആൻഡമാനില്. ആൻഡമാനിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുത്തു. ഓക്കെ. അപ്പൊ ഒരു ചെറിയ സംശയമുള്ള എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് വർഷമാണ് ജനിച്ചത്? 81 എപ്പോഴാണ് ആൻഡമാനിലേക്ക് വന്ന്? 84 84 3 വയസ്സാകുമ്പോ ആൻഡമാനിലേക്ക് വന്നു. വിത്ത് അമ്മ
പിന്നെ ചേച്ചി ഒക്കെ മൂത്ത ചേച്ചി നാട്ടില് അവർ അപ്പോഴെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡൺ, അത് കഴിഞ്ഞു. അപ്പൊ ശക്തിപേൽ 1984 നിങ്ങൾ ആൻഡമാനിലെത്തി 3 വയസ്സുള്ളപ്പോ, പിന്നെന്താ ഉണ്ടായത്? രാധാകൃഷ്ണൻ നളിനി ഒരു ഫാമിലി എന്നെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. സ്കൂളിൽ ചേർത്തേണ്ട സമയത്ത് സ്കൂളിൽ ചേർത്തി. ഓക്കെ, പിന്നെ 90 എൻ്റെ അമ്മ നാട്ടിൽ പോയി. എങ്ക ഉങ്ക ഊർക്ക് പോയിട്ട്? ആ, എൻ ഊർക്ക് പോയി. 90 ഉങ്ക ഊർക്ക് പോയിട്ട് അന്ത ടൈമിൽ ഉങ്ങൾക്ക് വന്ന് 9 വയസ്സ് ആവുന്നത്. ഉങ്ങൾ 9 വയസ്സ് കുഴന്തയെ ആൻഡമാനിൽ വിട്ടിട്ട് അമ്മ ഊർക്ക് പോയിട്ട്? ഏ, അപ്പടി പണ്ണ അക്ക ഡെലിവറി, അക്ക ഡെലിവറി 90 അപ്പൊ അക്കാനെ നോക്കാൻ വേണ്ടി പോയി. നിങ്ങൾ ആരെ നോക്കിയത്? രാധാകൃഷ്ണൻ ഫാമിലി. ആ, അവര് എന്താ, നളിനി അമ്മ, നളിനി അമ്മ നിങ്ങൾ നോക്കി. ഓക്കെ മുനുക, ഇവന്റെ എ ടു സെഡ് കാര്യങ്ങള് 24 ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രല്ല, ഞാനും ഈ സുഖൂർ ഭായി പിന്നെ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, മദ്രാസിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു. അപ്പൊ എല്ലാ കാര്യവും കറക്റ്റായിട്ട് അറിയാം. എ ടു സെഡ് കാര്യം, എ ടു സെഡ് കാര്യം ഇവന്റെ പ്രശ്നം എന്താ വെച്ചാൽ, മലയാളവും തമിഴും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇവന് വരൂല, ഇങ്ങോട്ട് വരൂല, കറക്റ്റ് ആയിട്ട് കാണുന്നു. ഇങ്ങനത്തെ സംസാരിക്കും ഉഷാറായിട്ട്. ഒരാള് വന്നു കഴിഞ്ഞാൽ തപ്പലാണ്. ഓക്കെ ഓക്കെ, പിന്നെ പിന്നെ എന്താ ഉണ്ടായിട്ടുള്ളത്? 90 ഇവന്റെ അമ്മ ആൻഡമാനിന്ന് എന്റെ നാട്ടിലേക്ക് പോവാണ്. എന്റെ മൂത്ത പെങ്ങളുടെ എവിടെയാണ്? നാട് എവിടെയാണ്? തമിഴ്നാട്ടിൽ എവിടെ? മധുരയില്. ഓക്കെ, അപ്പൊ നാട്ടിലേക്ക് പോവാണ്. 92 ഇവന്റെ ഇളയ പെങ്ങളെ കല്യാണം രാധാകൃഷ്ണൻ സാറ് നടത്തി കൊടുക്കുകയാണ്, എഞ്ചിനീയർ. ഓക്കെ ഓക്കെ, പെങ്ങളുടെ പേരെന്താണ്? കമലം. കമലത്തിന്റെ കല്യാണം കഴിയാണ്. അതിന് ഇവന്റെ കയ്യിലുള്ള ആകെ ഒരു തെളിവ് എന്ന് പറയുന്നത് ഒരു ഫോട്ടോ, ഈ ഒരു ഫോട്ടോ ആണ് അവന്റെ കയ്യിൽ. ഫോട്ടോ ഇതെന്റെ ക്ലിയർ അല്ല, ആകെ 102 ഫോട്ടോ ആണ്. ഇത് ആരൊക്കെയാണ്? ഇത് രാധാകൃഷ്ണൻ ഫാം, രാധാകൃഷ്ണൻ സാർ, നന്ദി മാഡം. പിന്നെ ഇത് നിങ്ങളുടെ അക്ക ചേച്ചി കമലം. കമലം ഇത് പുതിയാപ്പിളയാണ്. ആ, എന്താ പേര്? ഗുണശേഖരൻ. ഗുണശേഖരൻ. പിന്നെ നിങ്ങൾ ഇതിലൊക്കെ ഉണ്ട്, പക്ഷെ ഒക്കെ മാഞ്ഞു പോയിക്കണം. വേറെ ഫോട്ടോസ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതിലുള്ളത് പി രാധാകൃഷ്ണൻ DCE ആന്തമാൻ HR. ഓക്കെ, നളിനി 10th ടീച്ചർ, പ്രദീപ് ഡോക്ടർ, ദിലീപ് എഞ്ചിനീയർ, കൊച്ചിൻ എറണാകുളം. അപ്പൊ ഇതെന്താണ്? പെരിയവർ. പെരിയവർ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ സെക്യൂരിറ്റി ആണ്. എന്നാലും പെരിയവർ എന്ന് പറഞ്ഞാല് ചേട്ടാ എന്നുള്ള ഒരു അർത്ഥത്തില്. ഓക്കെ, പിന്നെ എന്താണ്? കറുപ്പയ്യ. ഓക്കെ, ശക്തിവേൽ, പിന്നെ കമലം, പിന്നെ അല്ല, ഇത് ഇത് എന്തിനാണ് കൊണ്ടുനടക്കുന്നത്? എഴുതിയത് തെരഞ്ഞു പിടിക്കാൻ വേണ്ടിട്ട്. ആ, ഇവരുടെ ഈ പേരും കൊണ്ടാണ് തെരഞ്ഞു നടക്കുന്നത്. ഓക്കെ, 28 ഈ പേരും വെച്ചിട്ട് തെരഞ്ഞു നടക്കുകയാണ്. റൈറ്റ്, പിടിക്കാം. ഓക്കെ, പിന്നെന്താ ഉണ്ടായി? 92 ഇവന്റെ ചേച്ചിന്റെ ഇളയ ചേച്ചിന്റെ കല്യാണത്തിന് വേണ്ടിട്ട് അമ്മ ഇവിടുന്ന് വീണ്ടും ആൻഡമാനിലേക്ക് ചെല്ലുവാണ്. ഓക്കെ, കല്യാണം കഴിഞ്ഞ ശേഷം അമ്മ തിരിച്ച്. ഓക്കെ, അപ്പൊ 2 ശേഷം അമ്മ ആൻഡമാനിൽ വന്ന് തിരിച്ചു പോയി. അപ്പോഴും മൂപ്പര അവിടെ. ഓക്കെ, മൂപ്പരനെ ഇവരെ തന്നെ നോക്കണം, ഫാമിലി, എഞ്ചിനീയർ ഫാമിലി തന്നെ നോക്കണം. പിന്നെ 94 ഈ രാധാകൃഷ്ണൻ സാറിന്റെ ഇളയ മകനുണ്ട് ദിലീപ്, അദ്ദേഹത്തിന്റെ ജോലി ആവശ്യാർത്ഥം അവര് അവിടുന്ന് ആൻഡമാനിൽ ചെന്നൈയിലേക്ക് വരികയാണ്. അപ്പൊ പുള്ളിയും ട്രാൻസ്ഫർ ആയിട്ട് ചെന്നൈയിലേക്ക് പോയി. ഫാമിലി മൊത്തം, ഫാമിലി മൊത്തം ട്രാൻസ്ഫർ ആയിട്ട് പോയി. അപ്പൊ ഇവനെയും കൂട്ടിട്ട് വന്നു ചെന്നൈയിലേക്ക്. അപ്പൊ ഇവരുടെ അച്ഛനെ? അച്ഛൻ അവിടെ തന്നെ, അവരെ വീട് അവിടെ ഉണ്ടായിരുന്നു, സ്വന്തം വീട്. സ്വന്തം വീട്. അപ്പൊ അതിന്റെ കാവലായിട്ട് അവിടെ തന്നെ. അതിനുശേഷം ഇവനെ ചെന്നൈയിൽ സ്കൂളിൽ ചേർത്തു. ആ, എത്രാം ക്ലാസ്സിൽ ചേർത്തി? ആറാം ക്ലാസ്സിൽ നിങ്ങള് ചെന്നൈയിൽ പോയി ചേർന്നു. ഓക്കെ, അപ്പൊ അവരുടെ മകനായിട്ട് അവരുടെ കൂടെ തന്നെ. ഓക്കെ, എന്നതിന് ശേഷം? 1 ശേഷം ദിലീപിന് അവിടുന്ന് ജോലി പോസ്റ്റിംഗ്, കൊച്ചിയിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. രണ്ടാമത്തെ മോനെ, ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. ആ സമയത്ത് ഇവര് എന്താക്കി, ആൻഡമാനിലെ വീട് വിറ്റു. അവിടുത്തെ വീട്, അത് സ്വന്തം വീടായിരുന്നു, അത് വിറ്റു. അപ്പൊ ഇവന്റെ അച്ഛൻ അവിടുന്ന് ചെന്നൈയിലേക്ക് വന്നു. ചെന്നൈയിലേക്ക് വന്നു. അതിനുശേഷം പിന്നെ ഇവനെയും കൂട്ടിട്ട് അച്ഛൻ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോവാണ്. നാട്ടിൽ പോകുമ്പോ അമ്മ എന്റെ അടുത്ത് 300 പൈസ കൊടുത്തു. ആരെ? ഇവരെ? നളിനി മാഡം. നളിനി മാഡം. എന്തിനാ 300 പോയി? ചേച്ചിന്റെ മോളൊക്കെ കണ്ടിട്ട് തിരിച്ചു ഇങ്ങോട്ട് വാ, നാട്ടിൽ പോയിട്ട് നിന്നെ പഠിപ്പിച്ചു തരാം, ജോലി ഏതോ ഓഫീസിലെ സാറിന്റെ ഓഫീസിലെ ഏതോ ജോലി ആക്കി തരാം, അങ്ങനെ പറഞ്ഞത് പോയി നോക്കി വരാന്ന് പറഞ്ഞു. വരാനിട്ട് വണ്ടിക്കൂലി 300 തന്നു. വണ്ടിക്കൂലി. അപ്പൊ 300 കൊടുത്തിട്ട് നല്ല അമ്മ എന്റെ അച്ഛന്റെ കൂടെ വിടുകയാണ്, കുടുംബങ്ങളെ കാണാനും അതേപോലെ തന്നെ ചേച്ചിയുടെ കുട്ടനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാണ്. ചെന്നൈയിലേക്ക് വരാം. തിരിച്ചു വരാൻ 300 കയ്യിൽ കൊടുത്തിട്ടാണ് വിടുന്നത്. ഏത് വർഷമാണ്? 95 നിങ്ങൾ നാട്ടിലേക്ക് പോയി. അതിനെ എത്തിയപ്പോ അച്ഛനും അമ്മയും എന്നെ പറഞ്ഞു വെച്ചില്ല, ചെന്നൈക്ക് വിട്ടില്ല. വിട്ടില്ല. എന്നിട്ട് പിന്നെ അവിടെ സ്കൂളിൽ ചേർന്നോ? ഇല്ല, അതോടെ എന്റെ
പഠിപ്പ് കഴിഞ്ഞു, ആറാം ക്ലാസ്സോടെ പഠിത്തം കഴിഞ്ഞു. അച്ഛനും അമ്മയും തിരിച്ചും പറഞ്ഞയച്ചില്ല, പഠിച്ചില്ല. പിന്നെന്താ ചെയ്തത്? പിന്നെ വെൽഡിങ് പണി പോയി, പിന്നെ അഗ്രികൾച്ചർ മണ്ണ് വെട്ടാൻ പണിക്ക് പോയി, കൂലിപ്പണിക്ക് പോയി. അതോടെ എന്റെ പഠിപ്പ് ജീവിതം ഇതായി പോയി. പിന്നെ അപ്പോ നിങ്ങൾ ഇവിടുന്ന് വന്ന പിന്നെ പിന്നെ ഈ രാധാകൃഷ്ണൻ സാറിനെയും പിന്നെ ഒന്നും ബന്ധപ്പെട്ടില്ല? ഇല്ല, എന്തേ അഡ്രസ് ഏതും ഇല്ല, അഡ്രസ് ഇല്ല. ആ കുറെ നാളൊക്കെ കണ്ടു, അവന്റെ അടുത്തുള്ള ആ ഒരു ഫോട്ടോ മാത്രമാണ് ഉള്ളത്. ആ ഒരു ഫോട്ടോ ആണ്, പേരും അറിയാം. ഓക്കെ, അപ്പൊ ഇവരാണെങ്കിൽ നീ വരുന്ന് പറഞ്ഞിട്ട് കാത്തു വെച്ചാ അച്ഛനും അമ്മയും വിട്ടതുമില്ല. അവിടെ കൂലിപ്പണിക്കൊക്കെ പോയി, അവിടെ നാട്ടിൽ കൂടെ തന്നെ കൂലിപ്പണി വെൽഡിംഗ് പണിയും ഒക്കെ കൂടി ആയിട്ട് നടന്നെല്ലാം പോയി. അവിടെ എന്റെ സുഹൃത്ത് സെന്തിൽ എന്ന ഒരാള് എന്നെ പോയി ചെന്നൈയിൽ പോയി. പിന്നെ അവിടെ ഹോട്ടൽ എംബസി ഹോട്ടലിനാ പോയി പണിയെടുത്ത് ചെന്നൈയിൽ. അപ്പൊ മൂപ്പര് ജലീല പുള്ളിയെ പറ്റി. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ ബന്ധാവണത്. ആ ഹോട്ടലിനാണ് ആദ്യമായിട്ട് കാണുന്നത്? ഓക്കെ, എന്നതിന് ശേഷം എന്താ ഉണ്ടായത്? 2000 ഞങ്ങള് ഒരുമിച്ച് ചെന്നൈയിൽ ഒരുമിച്ച് ഞങ്ങളുണ്ട് എംബസി ഹോട്ടലിൽ കണ്ടാർപേട്ട. 2008 ഇവന്റെ വിവാഹം നടക്കുകയാണ്. ഇവന്റെ സ്വന്തം പെങ്ങളെ, ചേച്ചിന്റെ മോളെ തന്നെയാണ് ഇവൻ വിവാഹം കഴിക്കുന്നത്. ചേച്ചിയുടെ മോളെ തന്നെ? അത് പിന്നെ തമിഴ്നാട് സംസ്കാരമാണ്, അക്കാ പൊണ്ണിനെ കല്യാണം കഴിക്കല്. അതിനുശേഷം 2008 നാല് വർഷം കൂടി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. 2012 വരെ ഇവ ഞങ്ങളുടെ കൂടെ ഉണ്ട് ജോലിയായിട്ട്. പിന്നെ അവന് കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം നാട്ടിലേക്ക് തന്നെ പോകുന്നു. നാട്ടിൽ സെറ്റിൽ ആയി. അതിനുശേഷം ഇവന് തൃശ്ശൂര് IMM ജോലി കിട്ടാണ് അവിടെ. ഓക്കെ ഓക്കെ. എന്തായിട്ട്? ഓഫീസ് ബോയ് ആയിട്ട്. ടെമ്പററി ആയിട്ടാണ് ഓഫീസ് ബോയ് ആയിട്ട് ജോലി കിട്ടുന്നത്. പിന്നീട് തൃച്ചിയില് IMM അടുത്ത് തന്നെ ഒരു വാടക വീട് എടുത്തിട്ട് ഇവനും ഭാര്യയും കുട്ടികളും. കുട്ടികളായി അപ്പോഴത്തേനും? എത്ര മക്കള്? രണ്ട് മക്കള്. എന്ത് കുട്ടികളാണ്? രണ്ട് പെൺകുട്ടി. പെൺകുട്ടികളോ? ഓക്കെ. അവിടെ താമസമായി? അവിടെ താമസമായി. അങ്ങനെ നാടുമായിട്ട് ഇവൻ ലയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 2022 ഇവന് സ്ട്രോക്ക് വരുവാണ്. സ്ട്രോക്ക് വന്നു. ഒരു ഭാഗം തളർന്നുപോയി. അങ്ങനെ ഇവന്റെ ഈ ഫാമിലി ഇവനെ പുറത്താക്കുകയാണ്. പുറത്താക്കി ഈ സ്ട്രോക്കോടെ ഇവനെ പുറത്താക്കി. ഇവനെ പുറത്താക്കുക. ഇപ്പം പിന്നെ കിടന്നത് കടത്തുണ്ണയിലാണ് ഈ സ്ട്രോക്കും കൊണ്ട്. അവിടുന്ന് ഇവന്റെ സുഹൃത്തുക്കൾ എല്ലാരും കൂടി ഇവനെ ഹോസ്പിറ്റലിലാക്കുകയാണ്. ആ സമയത്ത് ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട്. കൂടെ ഇവന്റെ ഇളയ പെങ്ങള്, ഇവനെ കൂട്ടിക്കൊണ്ടുപോവാണ്. പട്ടുകോട്ട. അങ്ങനെ പട്ടുകോട്ട ഉള്ളവന്റെ രണ്ടാമത്തെ പെങ്ങള് ഇവനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ നിരന്തരം ഇവനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ നടക്കാനൊക്കെ ആയി കഴിഞ്ഞ ശേഷം 4-5 മാസത്തിന് ശേഷം ഇവൻ ഞങ്ങളെ വിളിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് നിങ്ങളെ ഉള്ളു, വേറെ ആരും ഇല്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പണി നിങ്ങൾ കണ്ടെത്തിച്ചു. അങ്ങനെ ഒരു ആവശ്യമായിട്ടാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങൾ ഷുക്കൂർബായിനെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി കൂടി ആലോചിച്ചിട്ട് അവനെ എന്ത് ജോലി കൊടുക്കാം എന്നുള്ള ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഷുക്കൂർബായി ഇങ്ങനെ ഒരു കടേൻ്റെ കാര്യം പറയുന്നതും അവന് ഒരു കട ഉണ്ടായി റെഡി ആക്കി കൊടുക്കുന്നു. ഓക്കെ ഓക്കെ. ഇത് ഷുക്കൂർബായിൻ്റെ കട തന്നെ? അതെ. അപ്പം ജലീൽ എന്നെ വിളിച്ചിട്ടുണ്ടായി, ശക്തിയുടെ കാര്യം വന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ശക്തികളല്ല നമ്മളെ കൂടെ കുറേ കാലം ഉണ്ടായിരുന്നാണല്ലോ, അവൻ എന്തായാലും ഞാൻ വിളിച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഞാൻ കട അപ്പം തന്നെ ഇവിടെ ഏർപ്പാടാക്കി തുടങ്ങി. അപ്പോൾ വന്ന് കടയിൽ 3-4 മാസമായിട്ട് ഞാൻ എല്ലാ മാസവും മജീദോ ഡോക്ടറാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും കൊണ്ടുപോയി കാണിക്കും, മെഡിസിൻ വാങ്ങിക്കൊടുക്കൊക്കെ. അപ്പൊ മൊയിനുക്കാ, ഇവനൊരു മുക്കത്തുനിന്ന് ഞാൻ വണ്ടി മൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ആവശ്യപ്പെട്ട് എറണാകുളം എവിടാന്ന് ചോദിച്ചത്. അവനറിയില്ല ആദ്യമായിട്ട് അവിടേക്ക് വരുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പഴയ പ്രശ്നം, ഈ ഫോണിൽ കൂടെ ഒക്കെ പറയുന്ന പ്രശ്നം, ഈ രാധാകൃഷ്ണൻ സാറിനെ കാണണം. അപ്പോഴും മൂപ്പരുടെ പ്രശ്നം തന്നെയാണ്, അവനിവിടെ എത്തി പണി കിട്ടി എന്നുള്ള ഒന്നല്ല പ്രശ്നം. പണി കിട്ടാൻ പോണുള്ളൂ, എന്റെ പേര് വരുന്നുള്ളൂ, വരുമ്പോൾ തന്നെ ചോദിച്ചതാണ്. അപ്പൊ ഇവിടെ എത്തിയതിനു ശേഷം ഇവന്റെ അടുത്ത് കുറച്ച് ഈ ദിലീപ് ഇവരൊക്കെ എഴുതി പേപ്പറും പേരും കാര്യപ്പെട്ടു. അത് എന്നെ കൊണ്ട് പറ്റുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പേര് വെച്ച് സെർച്ച് ചെയ്യും, എന്നെ കൊണ്ടൊന്നും പറ്റിയില്ല. ഇപ്പൊ എന്താ വെച്ചാൽ എനിക്ക് നിങ്ങൾ വിചാരിച്ചത് നടക്കും, നിങ്ങളൊക്കെ കുറെ ആൾക്കാർ നിങ്ങളെ പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, കുറെ ആൾ വ്യൂവേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ഓനി വേണ്ടി ആ ഫാമിലിനൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അതിന് നിങ്ങളൊന്ന് ശ്രമിക്കും. തീർച്ചയായും. നിങ്ങൾ ശക്തിവേലിന്റെ കഥയും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നന്ദി കടൻ എന്ന് പറയുന്നത്, അതായത് അവരുടെ ചെയ്തതിനുള്ള നന്ദി എന്നുള്ള പറയുന്നത്. പക്ഷെ ഇതൊന്നും അല്ല. ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
അന്നും ഒരു മനുഷ്യൻ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും ഇതുപോലെ ഒരു മനുഷ്യനും അതേപോലെ തന്നെ ഇതുപോലുള്ള സുഹൃത്തുക്കളും ഉണ്ട്. നമ്മുടെ ഇടയിൽ ജാതി മതം വരമ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. തമിഴ്നാട് കിടക്കുന്ന ശക്തിവേലിനെ ഈ ശുക്കൂർക്കിയും അതേപോലെ തന്നെ ജലീൽ ബായും ഇവരുടെ ഗ്യാങ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരിവനെ നോക്കണം എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ വലിയൊരു മനസ്സും നിങ്ങൾ കാണാതെ പോരുത്. പിന്നെ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഈ പറഞ്ഞ രാധാകൃഷ്ണൻ സാറോ അല്ലെങ്കിൽ ഡോക്ടർ പ്രദീപോ അല്ലെങ്കിൽ എഞ്ചിനീയർ ദിലീപോ ആരത്തെങ്കിലും മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തുപിടിച്ചാൽ നടക്കും. അതേപോലെ തന്നെ ശക്തിവേലിൻ്റെ ചിരകാലാഭിലാഷമായ ആ കുടുംബത്തിനെ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുടുംബം കാര്യങ്ങളോ ഒന്നുമല്ല, അവരൊന്ന് കാണണമെന്നുള്ള അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം വേണ്ടി. ഇതിൽ നിങ്ങൾ സഹകരിച്ചാൽ ഇത് എത്തേണ്ടവിടേക്ക് എത്തും. അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബൈ ബൈ.